സന്മനസ്സുള്ളവർ രാജന്റെ കുടുംബത്തിന് കൈത്താങ്ങാകണം. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരിക്കെ വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് എരമം പേരൂർ സൗത്തിലെ എ പി രാജൻ. രാജന്റെ ചികിത്സയ്ക്കായി കൃഷ്ണദേവ് എന്ന കുട്ടി ഏൽപ്പിച്ച ധനസഹായം കൈമാറി. നിർമ്മാണ ജോലിക്കിടെ വീണ് തോളലിനും വാരിയലിനും പൊട്ടൽ സംഭവിച്ച രാജൻ കഴിഞ്ഞ രണ്ട് വർഷമായി ചികിത്സയിലാണ്. ചികിത്സയ്ക്കും നിത്യ ചെലവുകൾക്കും പണം കണ്ടെത്താൻ സാധിക്കാതെ വിഷമിക്കുകയാണ് രാജന്റെ കുടുംബം. ഭാര്യ ഗീത കൂലിപ്പണി ചെയ്താണ് ഇപ്പോൾ കുടുംബം പുലരുന്നത്. രാജന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള വായ്പയെടുത്ത കടം കുടിശ്ശികയായി ജപ്തി നടപടിയിലേക്ക് നീങ്ങുകയാണ്. സന്മനസ്സുള്ളവരുടെ സഹായം ഇപ്പോൾ ഈ കുടുംബത്തിന് അത്യാവശ്യമാണ്. രാജനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന വിധത്തിൽ ചികിത്സ തുടരണം. കുടിവെള്ളത്തിനായി ഒരു കിണർ കുഴിക്കണം. ബാങ്ക് വായ്പ തിരിച്ചടക്കണം. ഇതെല്ലാം ഈ കുടുംബത്തിന്റെ ആകുലതകളാണ്. ഇവരുടെ പ്രയാസങ്ങളറിഞ്ഞ് മാതമംഗലം കൂട്ടായ്മ പോലുള്ള സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരുന്നുണ്ട്. രാജന്റെ ചികിത്സയ്ക്കായി കൃഷ്ണദേവ് എന്ന കുട്ടിയേൽപ്പിച്ച ധനസഹായം മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകരായ രമേശ് നെഹർദ, പി സുനോജ്, ടി വി സരിൻ എന്നിവർ ചേർന്ന് കൈമാറി. നമ്മൾ രാജാടന്റെ വീട്ടിലാണുള്ളത്. രാജാടൻ ഒരു രണ്ടര വർഷം മുമ്പേ വാർപ്പിന്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ആ വാർപ്പിന്റെ മേലെ നിന്ന് വന്നിട്ട് ഭാര്യയിൽ ഇതൊക്കെ പൊട്ടിയിട്ട് കിടപ്പിലാണ്. പണിയൊന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ ഗീതേശി അവർ പണിയെടുത്തിട്ടാണ് മോന്റെ കാര്യം ഇവരെ കാര്യം ഏകദേശം ചെയ്യുന്നത്. അപ്പോൾ സ്വഭാവമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു വീടില്ല, അതുപോലെ തന്നെ കുടിവെള്ളത്തിനൊരു കിണറില്ല, ഒരു സൗകര്യമില്ല. അതുകൊണ്ട് നമ്മൾ മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നമ്മളൊരു കുട്ടിയുടെ പുറന്നാളുമായിട്ട് ബന്ധപ്പെട്ട് കൃഷ്ണദേവ് പറഞ്ഞിട്ട് കണ്ടുനാറിലൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ പുറന്നാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ അതിന് ചെലവാക്കുന്ന ഒരു തുക രാജാട്ടിന് കൊടുത്തിട്ടുണ്ട്. കൃഷ്ണദേവിന്റെ പിറന്നാളാഘോഷത്തിനായി കരുതിയ തുകയാണ് ചികിത്സാ സഹായമായി നൽകിയത്. ഇതുപോലെ രാജന്റെ കുടുംബത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരള ബാങ്ക് മാതമംഗലം ശാഖയിലെ അക്കൌണ്ട് മുഖേന സഹായങ്ങൾ നൽകാവുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.